മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ മരിക്കാനിടയായ അപകടം നടക്കുമ്പോൾ കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനാണെന്ന് ഒപ്പം യാത്ര ചെയ്ത വഫ ഫിറോസിന്റെ മൊഴി. ശ്രീറാം മദ്യപിച്ചിരുന്നതായും ശ്രീറാമിന് ഗുഡ് നൈറ്റ് സന്ദേശം അയച്ചപ്പോഴാണ് തന്നോട് കവടിയാറിലേക്ക് കാറുമായി വരാൻ പറഞ്ഞതെന്നും മൊഴിയിലുണ്ട്. വഫയുടെ മൊഴിയുടെ പൂർണ്ണരൂപം ഇങ്ങനെ: എനിക്ക് 16 വയസ്സായ മകളുണ്ട്. ഞാൻ ബഹ്റിനിൽ നിന്ന് ഒരു മാസത്തേക്ക് അവധിക്ക് വന്നതാണ്. ശ്രീറാം എൻ്റെ സുഹൃത്താണ്. അപകടം നടന്ന സമയത്ത് ശ്രീറാമാണ് കാർ ഓടിച്ചിരുന്നത്. രാത്രി ഞാൻ ഗുഡ് നൈറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും അയക്കും, കൂടെ ശ്രീറാമിനും അയച്ചിരുന്നു. സാധാരണ ശ്രീറാം പ്രതികരിക്കാറില്ല. എന്നാൽ അപകടം നടന്ന ദിവസം രാത്രി ശ്രീറാം പ്രതികരിക്കുകയായിരുന്നു. വാഹനമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് മറുപടി പറയുകയും ചെയ്തു. എന്നാൽ കാറുമായി കവടിയാറിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ മകളോട് ശ്രീറാമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. കവടിയാർ പാർക്കിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ശ്രീറാം ഫോണിലായിരുന്നു. ഫോൺ ചെയ്ത ശേഷം ശ്രീറാം കാറിൽ കയറി. ഞാനാണ് വണ്ടി ഓടിച്ചതും. കഫേ കോഫിയുടേക്ക് സമയം എത്തിയപ്പോൾ ഞാൻ വാഹനം ഓടിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെങ്കിൽ ആകാമെന്ന് ഞാനും പറഞ്ഞു. ശ്രീറാം വാഹനത്തിൻ്റെ പിറകിലൂടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. ഞാൻ അകത്തുകൂടി കാലിട്ടാണ് അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയത്. സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിനാൽ വാഹനം അമിത വേഗത്തിലായിരുന്നു. പതുക്കെ പോകാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ ശ്രീറാം വളരെ വേഗത്തിലാണ് വണ്ടി ഓടിച്ചത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള വഴിയിൽ ഒരു ബൈക്ക് പതുക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വാഹനം അമിത വേഗത്തിലായിരുന്നതിനാൽ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബ്രേക്ക് ചവിട്ടിയിട്ടും കിട്ടിയില്ല. ഉടനെ തന്നെ ഞാനും ശ്രീറാമും പുറത്തിറങ്ങി. എയർ ബാഗ് ഓപ്പണായിരുന്നു. ശ്രീറാം അപകടം നടന്ന ആളെ പൊക്കിയെടുത്തു, റോഡിൽ കൊണ്ടുവന്നു. തുടർന്ന് പോലീസും വന്നു. എന്നോട് വീട്ടിൽ പോകാൻ എല്ലാവരും ആവശ്യപ്പെട്ടു. ശ്രീറാം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. വീട്ടിൽ പോയി 2 മണിയായപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കാർ ഓടിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് മൊഴിയിൽ പറയുന്നു. അതേസമയം മാധ്യമപ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ അപകട കേസുമായി ബന്ധപ്പെട്ട IAS ഉദ്യോഗസ്ഥ ശ്രീറാം വെങ്കിട്ടരാമനെ ചീഫ് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തിരുന്നു. സർവേ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണിപ്പോൾ. കൂടാതെ ഇപ്പോഴത്തെ സംഘത്തെ മാറ്റി പകരം ADGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസ് സംഘത്തിലുണ്ടാകും. പഠനാവധി കഴിഞ്ഞ് തിരികെയെത്തിയ ശ്രീറാമിനെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡയറക്ടറെ നിയമിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. പ്രൊജക്ട് ഡയറക്ടർ, കേരള ലാൻഡ് ഇൻഫർമേഷൻ മിഷൻ, ഹൗസിംഗ് കമ്മീഷണർ, സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എന്നീ തസ്തികകളും നൽകിയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സെല്ലിലാണ് ശ്രീറാം. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശ്രീറാമിനെ പൂജപ്പുര ജയിലിലേക്ക് അയച്ചെങ്കിലും പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. വെബ് ഡെസ്ക് കേരള ന്യൂസ്.